സംസ്ഥാന അവാർഡോ കേന്ദ്ര അവാർഡോ ഓസ്കാറോ കിട്ടിയില്ലെങ്കിലും മന്ത്രി ഗണേഷ് കുമാർ നല്ലൊരു നടനാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ സങ്കടവും കരച്ചിലും കണ്ടു നിന്നവർ പോലും കരഞ്ഞു. ഗ്ലിസറിനൊന്നും പുരട്ടാത്ത ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കരയില്ലേ ഗണേശ, കരയില്ലേ? എന്താ നിങ്ങൾ പറഞ്ഞത്? 23 വർഷമായി മാധ്യമങ്ങൾ താങ്കളെ വേട്ടയാടുന്നുവെന്ന് അല്ലേ? സിനിമയിലും രാഷ്ട്രീയത്തിലും അർഹതയില്ലാതെ നേടിയ അംഗീകാരങ്ങളും കാട്ടിയ നെറികേടുകളും താങ്കൾ മറന്നോ? താങ്കൾക്ക് നല്ല ഔഷധ ഗുണമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ 20 കൂട്ടുകൾ ജ്യോതികുമാർ ചാമക്കാല ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഒന്ന് എടുത്തു നോക്കണേ, അതൊന്ന് കേൾക്കാം. 35 വയസ്സിൽ ശ്രീ AK ആന്റണി താങ്കളെ മന്ത്രിയാക്കിയത് എന്ത് യോഗ്യതയുണ്ടായിട്ടാണ്? താങ്കളുടെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയെ മന്ത്രിയാക്കാതെയാണ് നിങ്ങളെ ആ സ്ഥാനത്ത് അവരോധിച്ചതെന്ന് മറന്നു. താങ്കളുടെ അമ്മയിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ മകനാണെന്ന് അംഗീകരിക്കുന്നതെന്ന് ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞത്. ഗണേഷിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. താങ്കൾ MLA ആയി തുടരുന്നത് അധാർമികമെന്ന് 2013 ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. ആദ്യ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചിയുടെ കൈ താങ്കൾ അടിച്ചൊടിച്ചത് അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഏതോ സ്ത്രീയുടെ ഭർത്താവ് താങ്കളുടെ മുഖം അടിച്ചു തകർത്തത് എന്തിനായിരുന്നു? താങ്കൾ VS അച്യുതാനന്ദനെ കാമപ്രാന്തൻ എന്ന് വിളിച്ചത് മറന്നു. സോളാർ വിവാദ നായികയുമായുള്ള ബന്ധത്തിൽ താങ്കൾക്കൊരു കുട്ടിയുണ്ടെന്ന് CBI സ്ഥിരീകരിച്ചത് ശരിയല്ലേ? പാവങ്ങളുടെ പടത്തലവൻ ശ്രീ ഉമ്മൻചാണ്ടിയെ നീചമായ ലൈംഗിക ആരോപണത്തിൽ പെടുത്തിയത് കേരളം പൊറുക്കുമോ? ബിജു രാധാകൃഷ്ണൻ ശ്രീ ഉമ്മൻചാണ്ടിയോട് നടത്തിയ വെളിപ്പെടുത്തൽ ജീവിതാവസാനം വരെ അദ്ദേഹം രഹസ്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ താങ്കളുടെ ഭാവി എന്താകുമായിരുന്നു? നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് താങ്കളുടെ PA അറസ്റ്റിലായത് മറന്നു. കോക്കാട്ട് കൊല്ലപ്പെട്ട ക്രിമിനലിനെ രക്തസാക്ഷിയാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടില്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആത്മാ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ നിരവധി പേർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം നിഷേധിച്ചു എന്ന കണ്ടെത്തലില്ലേ? പിതാവിന്റെ മരണശേഷം കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് സഹോദരി പരാതി പറഞ്ഞില്ലേ? ക്യാൻസർ ബാധിതയായ പ്രശസ്ത നടി ശ്രീവിദ്യക്ക് വേതന സംഹാരി പോലും വാങ്ങി നൽകാതെ അവരുടെ സ്വത്ത് അടിച്ചു മാറ്റിയെന്ന പരാതി വന്നില്ലേ? കേച്ചേരി ഫിനാൻസ് പോട്ടുക വഴി സാധാരണ നിക്ഷേപകരെ വഴിയാധാരമാക്കിയത് ആരാണ്? ഇന്തോനേഷ്യൻ വ്യവസായി ശ്രീ ബിജുവിന്റെ സഹോദരി ഭർത്താവായി ആൾമാറാട്ടം നടത്തിയത് എന്തിനാണ്? സ്വഭാവവശാൽ താങ്കളുടെ അനുജനാകേണ്ട PK ശശിയെ പുകഴ്ത്തുക വഴി സമൂഹത്തിന് താങ്കൾ എന്ത് സന്ദേശമാണ് നൽകിയത്? താങ്കളുടെ KL25L0012 എന്ന നമ്പറിലുള്ള മിനി കൂപ്പർ പോണ്ടിച്ചേരിയിലെ രജിസ്ട്രേഷൻ ആയിരുന്നില്ലേ? പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസം ആരുടേതായിരുന്നു? നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലേ? വനംവകുപ്പ് ആസ്ഥാനം വഴുതക്കാടാണ് കേട്ടോ. ഇത്തവണ തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് മന്ത്രി പോകുന്നുണ്ടോ? ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു ദാസ? കേട്ടല്ലോ, ചാമക്കാല കഴിഞ്ഞ തവണ പത്തനാപുരത്ത് താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും സത്യത്തിൽ അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത്രയൊക്കെ ഓർമ്മയും വിവരവും ഒക്കെ ഉണ്ടോ അദ്ദേഹത്തിന്? കൃത്യമായി ഓർത്തെടുത്തല്ലോ. ഇത് പഴയ സ്റ്റോക്കൊന്നുമല്ലായിരിക്കും. എങ്കിലും ചാമക്കാലെ ഇത്രയും വേണ്ടിയിരുന്നില്ല. ഗണേഷ് കുമാർ ഒറിജിനലായി കരഞ്ഞതും പറഞ്ഞതുമാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന വാർത്തകൾ കൊടുക്കുമല്ലേ? അത് മാധ്യമങ്ങളുടെ ജോലിയാ. ഇപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ക്യാമറയും തൂക്കിപ്പിടിച്ച് ചില ഓൺലൈൻകാരെ പിറകെ നടത്തി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അങ്ങ് കസർത്ത് നടത്തുക. ഇങ്ങനെ കസർത്ത് നടത്തിയത് കൊണ്ടൊന്നും പഴയത് മാഞ്ഞു പോകില്ല ഗണേശ. ഈശ്വരൻ വലിയവനാ, തക്ക സമയത്ത് ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ ചാമക്കാലയുടെ രൂപത്തിലൊക്കെ വരും താങ്കളുടെ പുറകെ.